സംസ്ഥാന ദേശീയ കായിക രംഗത്ത് ശ്രദ്ധേയമായി തീരുന്ന നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങളുടെ ചിരകാല സ്വപ്നമായ ഗ്രൗണ്ട് നവീകരണത്തിന് തുടക്കമായി ഗീതാഗോപി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടായ ഒരു കോടി രൂപ ചിലവഴിച്ചുള്ള ഗ്രൗണ്ട് നവീകരണം നാലു മാസത്തിനകം പൂർത്തിയാകും മഴക്കാലത്ത് ചെളി നിറഞ്ഞ ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ട് നാട്ടിക സ്പോർട്സ് അക്കാദമിയിലെ കായിക താരങ്ങൾക്ക് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത് പരിശീലനത്തിനിടെ ഒട്ടേറെ കുട്ടികൾക്ക് പരിക്കേൽക്കുന്നത് പോലും പതിവായിരുന്നു ഓട്ടോ ഓടിച്ച് ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന വി വി കണ്ണൻ നൽകിയ മികച്ച പരിശീലനം കുട്ടികളിലെ പ്രതിഭയെ പുറത്തെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു മുൻതാരം പി ഡി അഞ്ജലി വി ഡി അഞ്ജലി പി എ അതുല്യ കെ എസ് യദുകൃഷ്ണ സുഫ്ന ജാസ്മിൻ എന്നിവർ ഓരോ ഘട്ടങ്ങളിലായി ഫിഷറി സ്കൂളിന്റെ യശസ് ഉയർത്തിക്കാട്ടി ഇപ്പോൾ മലപ്പുറത്തിന്റെ താരമായ പി ഡി അഞ്ജലിയാണ് സ്കൂൾ താരമായിരിക്കെ ഗ്രൗണ്ട് നവീകരണമെന്ന ആവശ്യം ഗീതാഗോപി എം എൽ എയുടെ മുൻപിൽ ഉയർത്തുന്നത് തുടർന്ന് എം എൽ എ ഇക്കാര്യം ഗൌരവത്തോടെ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഒരു കോടി രൂപയുടെ ആസ്തി വികസന ഫണ്ടിന് ഭരണാനുമതി ലഭിച്ചിരുന്നെങ്കിലും തുക പി ഡബ്ല്യു ഡിക്ക് ലഭിച്ചത് ഈ വർഷമാണ് തുടർന്ന് ടെൻഡർ നടപടിയിലൂടെ കാസർഗോഡ് ബർക്കയിലെ അബൂബക്കർ സിദ്ദിഖിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം നിർമ്മാണം എൺപത്തിനാല് ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തു രണ്ട് ഏക്കർ വരുന്ന ഗ്രൗണ്ട് ക്വാറി മെറ്റലിട്ട് നിരപ്പാക്കും തുടർന്ന് ചെമ്മണ്ണിട്ട ഗ്രൗണ്ടിന്റെ നൂറ്റി മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്നതാണ് പദ്ധതി സ്വന്തം ഗ്രൗണ്ടിൽ പരിശീലനം തുടരാനാകാത്ത സാഹചര്യത്തിൽ ഓട്ടോ വിളിച്ച് വലപ്പാട് സ്കൂൾ ഗ്രൗണ്ടിൽ കുട്ടികൾ തങ്ങളുടെ പരിശീലനം തുടർന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മൂന്ന് സ്വർണവും മൂന്ന് വെള്ളിയും ഒരു വെങ്കലവും താരങ്ങൾ സ്വന്തമാക്കി പി എ അതുല്യ മൂന്ന് വർഷം തുടർച്ചയായി തൻ്റെ തന്നെ റെക്കോർഡുകൾ ഭേദിച്ചു ഒളിമ്പ്യൻ പി ടി ഉഷയുടെ ശിഷ്യ ജിസ്ന മാത്യു സ്ഥാപിച്ച റെക്കോർഡ് ആൻസി സോജൻ തിരുത്തുന്നതിനും സംസ്ഥാന കായികമേള സാക്ഷ്യം വഹിച്ചു നവംബർ നാല് മുതൽ എട്ട് വരെ ഭോപ്പാലിൽ ദേശീയ സ്കൂൾ മീറ്റും പതിനാല് മുതൽ പതിനേഴ് വരെ വിജയവാഡയിൽ ദേശീയ ജൂനിയർ മീറ്റും നടക്കും ആൻസി സോജൻ പി എ അതുല്യ കെ എസ് യദുകൃഷ്ണ എന്നിവർക്കൊപ്പം പരിശീലകൻ വി വി കണ്ണൻ സഹപരിശീലകൻ എ ടി സോജൻ അക്കാദമി ചെയർമാൻ ബി കെ ജനാർദ്ദനൻ എന്നിവർ സംഘത്തിലുണ്ടാകും അടുത്ത വർഷം ഫെബ്രുവരിയിൽ നവീകരണം പൂർത്തിയാകുന്ന ഗ്രൗണ്ട് നാട്ടികയിലെ മുഴുവൻ കായിക പുതിയ മുന്നേറ്റത്തിന് അവസരമൊരുക്കും ടി സി വി തൃപ്രയാർ